ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് കോൺഗ്രസ് വിരുദ്ധ മുന്നണിയിൽ തീവ്രവർഗീയവാദിയായ അസദുദ്ദീൻ ഒവൈസിയുമായാണ് ലീഗ് സഖ്യമുണ്ടാക്കിയത് പ്രചരണത്തിനായി കേരള ലീഗ് നേതാക്കൾ യു പിയിലെത്തി കോൺഗ്രസിനെയും എസ് പി യെയും എതിർത്താണ് ലീഗ് തീവ്രവാദ മുന്നണിയിൽ ചേർന്നത് ബി ജെ പിയെ സഹായിക്കാനാണ് ഒവൈസിയുടെ നീക്കമെന്ന ആരോപണം ശക്തമാണ് ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് മത്സരിക്കുന്നത് അസദുദ്ദീൻ ഒവൈസിയുടെ തീവ്രവാദ മുന്നണിയിലാണ് കോൺഗ്രസിനെയും സമാജ്വാദി പാർട്ടിയെയും എതിർത്താണ് ലീഗ് മത തീവ്രവാദിയും കടുത്ത വർഗീയ പ്രചാരകനുമായി അറിയപ്പെടുന്ന ഒവൈസിയുടെ വൈ മുന്നണിയിൽ ചേക്കേറിയത് ഓൾ ഇന്ത്യ മജ്ലിസ് ഇ ഇത്തഹാദുൽ മുസ്ലിമിൻ നേതാവായ ഒവൈസി വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി ബി ജെ പി യെ സഹായിക്കാനാണ് മുന്നണിയുണ്ടാക്കിയതെന്ന് കോൺഗ്രസ് ആരോപിച്ചിരിക്കുകയാണ് ലീഗ് അവരുമായി കൈകോർക്കുന്നത് ആഗ്ര ഉനാവോ മണ്ഡലങ്ങളിലാണ് ലീഗ് സ്ഥാനാർത്ഥികളെ നിർത്തിയത് ഒവൈസിയുടെ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് വോട്ട് തേടി കേരളത്തിൽ നിന്നുള്ള ലീഗ് നേതാക്കൾ കഴിഞ്ഞ ദിവസം യു പിയിൽ പ്രചാരണത്തിനെത്തിയിരുന്നു എം പിമാരായ ഇ ടി മുഹമ്മദ് ബഷീർ പി വി അബ്ദുൽ വഹാബ് എം പി അബ്ദുൽ സമ സമദാനി എന്നിവരാണ് ഒ വൈസി മുന്നണിക്കായി വോട്ട് തേടിയത് ആഗ്രയിൽ മുഹമ്മദ് കാമിലിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ ഇവർ സംസാരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ നേതാക്കൾ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചു ഇതിനെതിരെ കോൺഗ്രസ് പ്രവർത്തകർ വലിയ വിമർശനമാണ് ഉന്നയിക്കുന്നത് തങ്ങളുടെ വോട്ട് വാങ്ങി ജയിച്ച എം പി സ്ഥാനം രാജിവെച്ചിട്ട് പോരെ വർഗീയ കളിയെന്നാണ് കോൺഗ്രസുകാരുടെ ചോദ്യം സംഖ്യചാരണന് മുമ്പ് ലീഗ് വിമർശിച്ച ഒബൈസിയുമായി എങ്ങനെ ഇപ്പോൾ സഖ്യമായെന്ന ചോദ്യവുമുണ്ട് ബീഹാർ തെരഞ്ഞെടുപ്പ് വേളയിൽ ഒബൈസിയുടെ സാന്നിധ്യത്തെ ശക്തമായി വിമർശിച്ച നേതാക്കൾ ഇപ്പോൾ മിണ്ടാത്തതെന്തെന്ന ചോദ്യവും ഉയരുന്നുണ്ട് പി കുട്ടൻ കോഴിക്കോട്